വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ ദൂതനെ ആദ്യമായി നേരിൽ കാണാൻ ബെക്സ് കൃഷ്ണനും കുടുംബവും എത്തി. കേരളവിഷന്റെ കാരുണ്യ പദ്ധതിയായ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ലോഗോ പ്രകാശന ചടങ്ങിൽ ഈറനണിയിച്ച കണ്ടുമുട്ടൽ. എന്റെ കൺമണിക്ക് ലോഗോ പ്രകാശന ചടങ്ങിലാണ് കണ്ടുനിന്നവരെ ആകെ ഈറനണിയിച്ച സംഗമം നടന്നത്. നവജാത ശിശുക്കൾക്ക് പ്രയോജനം കിട്ടും വിധത്തിൽ കേരളവിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ തന്റെ സമ്പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും എം എ യൂസഫ് അലി അറിയിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനും ശ്രമങ്ങൾക്കും ഒടുവിൽ വധശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ദൈവത്തിന്റെ ദൂതനായി വന്ന എം എ യൂസഫ് അലിയെ നേരിട്ട് കാണാനായതിന്റെ സന്തോഷത്തിലാണ് തൃശൂർ പുത്തൻചിറ ചെറവട്ട സ്വദേശി ബെക്സ് കൃഷ്ണൻ. കേരളവിഷന്റെ കാരുണ്യ പദ്ധതിയായ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ലോഗോ പ്രകാശന ചടങ്ങിൽ വെച്ചാണ് അബുദാബിയിലെ ജയിലിൽ കോടതി വിധിച്ച വധശിക്ഷ കാത്തുകിടന്ന തനിക്ക് പുതിയ ജീവിതം തന്ന എം എ യൂസഫ് അലിയെ ബെക്സും കുടുംബവും നേരിട്ട് കണ്ടത്. അതിയായ സന്തോഷത്താൽ ബെക്സിന്റെ വാക്കുകൾ ഇടറിയപ്പോൾ കണ്ടുനിന്ന വേദിയും സദസ്സും ഈറനണിഞ്ഞു. ബെക്സ് കൃഷ്ണന്റെ ഭാര്യ വീണ, മകൻ അദ്വൈത്, കുഞ്ഞുമോളായ ഈശ്വര്യ എന്നിവരും യൂസഫ് അലിയെ കണ്ട് നന്ദി അറിയിക്കാൻ എത്തിയിരുന്നു. കൊച്ചി നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ കേരളവിഷൻ ഫിലിം അവാർഡ് ചടങ്ങിന്റെ ഭാഗമായി നടന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ലോഗോ പ്രകാശന ചടങ്ങിന് തൊട്ടു മുന്നായിരുന്നു യൂസഫ് അലിയെ ആദ്യമായി നേരിട്ട് കാണാനായി ബെക്സ് കൃഷ്ണനും കുടുംബവും എത്തിയത്. 2012 സെപ്റ്റംബർ 7 ജോലി സംബന്ധമായി മുസഫയിലേക്ക് പോകവേ സംഭവിച്ച കാറപകടത്തിൽ സുഡാൻ പൗരനായ കുട്ടി മരണപ്പെടുകയായിരുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ നരഹത്യയ്ക്ക് കേസെടുത്ത അബുദാബി പോലീസ് ബെക്സിനെതിരായി കുറ്റപത്രം സമർപ്പിച്ചു. മാസങ്ങൾ നീണ്ട വിചാരണകൾക്ക് ശേഷം UAE സുപ്രീംകോടതി 2013 ബെക്സിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതേ തുടർന്ന് തകർന്നുപോയ കുടുംബം ബന്ധു TC സേതുമാധവന്റെ നേതൃത്വത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയെ ബന്ധപ്പെട്ട് മോചനത്തിനായി ഇടപെടണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു. അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബവുമായി യൂസഫ് അലി നടത്തിയ നിരന്തര ചർച്ചയെ തുടർന്ന് ദയാധനമായി 5 ലക്ഷം ദിർഹം, ഏതാണ്ട് 1 കോടി രൂപ നൽകിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ റദ്ദാക്കാൻ കോടതി ഉത്തരവിട്ടത്. കേരളത്തിലെ 14 ജില്ലകളിലായുള്ള 88 സർക്കാർ ആശുപത്രികളിൽ ജനിച്ചു വീഴുന്ന നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് കേരളവിഷൻ നൽകുന്ന ബേബി കിറ്റ് വിതരണ പദ്ധതി, എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ലോഗോ പ്രകാശനവും സംസ്ഥാനതല ഉദ്ഘാടനവും എം എ യൂസഫ് അലി നിർവഹിച്ചു. 1 ലക്ഷത്തിലധികം നവജാത ശിശുക്കൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ തന്റെ സമ്മാനങ്ങൾ ഉണ്ടാകുമെന്നും, പക്ഷേ അത് ഈ വേദിയിൽ പ്രഖ്യാപിച്ച് കയ്യടി നേടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും, അത് കേരളവിഷനോട് മാത്രം സംസാരിച്ച് അറിയിക്കാമെന്നും എം എ യൂസഫ് അലി പറഞ്ഞു. കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ കേരളവിഷൻ ഫിലിം അവാർഡ് 2022 പരിപാടിയോട് അനുബന്ധിച്ചാണ് ചടങ്ങും നടന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.